കത്വ ഉന്നാവോ സഹായ ഫണ്ട് തട്ടിപ്പിൽ യൂത്ത് ലീഗിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഫണ്ട് തട്ടിപ്പിൽ ലീഗിലെ യൂത്തന്മാർ മാത്രമല്ല മൂത്തന്മാർ വരെ അകത്താകുമെന്ന് കെ ടി ജലീൽ വിമർശിച്ചു. മനുഷ്യവിരുദ്ധമായ പ്രവൃത്തിയാണ് യൂത്ത് ലീഗിന്റേതെന്ന് എം സ്വരാജ് പറഞ്ഞു. യൂത്ത് ലീഗ് പോലുള്ള സംഘടനകളെ പിരിച്ചുവിടണമെന്ന് എ റഹീം പ്രതികരിച്ചു. ഈ റിപ്പോർട്ടോടുകൂടി ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി ജീനചേരും. നമസ്കാരം. ലീഗിലെ സാമ്പത്തിക തട്ടിപ്പിന് മൂത്തന്മാർ മാത്രമല്ല യൂത്തന്മാരും അകത്താകുമെന്നാണ് കെ ടി ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. 2006 തുടങ്ങിയ പോരാട്ടങ്ങളൊന്നും വിജയം കാണാതെ അവസാനിച്ചിട്ടില്ല. കത്വയിലെ പെൺകുട്ടിയുടെ പേരിൽ നടത്തിയ തട്ടിപ്പിന്റെ കാര്യത്തിലും ഫലം മറ്റൊന്നാവില്ല. ആർക്കും അധികകാലം ആരെയും വിഡ്ഢികളാക്കാൻ കഴിയില്ല എന്നും കെ ടി ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. മൃതശരീരത്തിൽ നിന്ന് വരെ കൊള്ളയടിക്കുന്ന മാനസികാവസ്ഥയാണ് യൂത്ത് ലീഗിന്റേതെന്നും യൂത്ത് ലീഗ് പോലെയുള്ള സംഘടനകൾ പിരിച്ചുവിടണമെന്നും എ റഹീം പറഞ്ഞു. മൃതശരീരത്തെ കൊള്ളയടിക്കുന്ന കള്ളന്മാരുണ്ട്. അത് പ്രത്യേക തരം ഒരു മാനസികാവസ്ഥ ഉള്ളവർക്കേ പറ്റുള്ളൂ. ആലോചിച്ച് നോക്കൂ, മൃതശരീരം മോർത്തിരിക്കുമ്പോൾ ഇല്ലെങ്കിൽ വഴിയൊരിക്കൽ മരിച്ചു കിടക്കുന്ന ഒരു മൃതശരീരത്തിൽ നിന്ന് സ്വർണമോ പണമോ കവരുന്നത് പോലെയുള്ള ഒരു മാനസികാവസ്ഥയുള്ള കൊള്ളസംഘമായി ലീഗ് മാറിയിരിക്കുന്നു. ഇല്ലെങ്കിൽ യൂത്ത് ലീഗിന് ഇത് ചെയ്യാൻ കഴിയും. അടിയന്തരമായ ആ സംഘടന പിരിച്ചുവിടണം. ഈ കൊള്ളസംഘം എന്തിനാണ് ഇവിടെ, എന്തിനാണ് ഇത്? ഇങ്ങനെ കണ്ണിൽ ചോരെ ഇല്ലാതെ കത്താനും കൊള്ളയടിക്കാനും എങ്ങനെ ഇവർക്ക് സാധിക്കുന്നു? മനുഷ്യവിരുദ്ധമായ പ്രവൃത്തിയാണ് യൂത്ത് ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും യൂത്ത് ലീഗ് പൊതുസമൂഹത്തോട് മാപ്പ് വരണമെന്നും എം സ്വരാജ് വിമർശിച്ചു. വേദനാജനകമായ ഒരു വിവരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. നമ്മൾ കാണേണ്ടത് രാഷ്ട്രീയമായ ഭിന്നാഭിപ്രായങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ പല ഘട്ടങ്ങളിലും ഉണ്ടാവാം. എന്നാൽ ഇത് ആ ഗണത്തിൽപ്പെടുത്താവുന്ന ഒന്നല്ല. വളരെ ദയനീയമാണ്, വേദനാജനകമാണ്. സാധാരണ നിലയിൽ മനുഷ്യരാരും ചെയ്യുന്ന ഒരു കാര്യമല്ല, മനുഷ്യവിരുദ്ധമായ ഒരു കാര്യമാണ്. ഞാനിത് പറയുമ്പോൾ ഓർക്കുന്നു, മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും ഒക്കെ സമാനമായ ആരോപണങ്ങളെ മുൻപും നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടൊന്നും അവർ തിരുത്തുന്നില്ല. യൂത്ത് ലീഗിനെതിരെ പൊതുസമൂഹത്തിലും ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.